മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ജപമാല റാലി സംഘടിപ്പിച്ചു. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. തെനംകുന്ന് പള്ളിയിലാണ് റാലി സമാപിച്ചത്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനായി കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ജപമാല റാലി സംഘടിപ്പിച്ചു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സത്വരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും മണിപ്പൂരിൽ സൗഹൃദ അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരണമെന്നും ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ചുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് റാലി സംഘടിപ്പിച്ചത്. തളർന്നു വീഴാൻ ഇടയാകരുതേ തമ്പുരാനെ, നിന്റെ വേദനയോട് ചേർത്ത് അവരുടെ വേദനകളും മാറ്റുമ്പോൾ നീ രക്ഷാകരമായി മണ്ണിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണേ. കലാപമണ്ണായ മണിപ്പൂരിലേക്ക് നീ സമാധാന ദൂതനായി പറന്നിറങ്ങി അവിടെ വംശീയ കലാപം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ സമാധാനത്തിന്റെ ദൂതനായ പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന വിധത്തില് ഈ നാടിനെ കശക്ക് എറിയത്തക്ക വിധത്തില് ദുരന്തങ്ങളും കലാപവും ഒരു നാട്ടിലുണ്ടാകുമ്പോ അതിന്റെ വേദനയും നൊമ്പരവും കേരളത്തിന്റെ ഇങ്ങേറ്റത്തുള്ള നമ്മളെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഒരു ഭാഗത്താ വേദനയെങ്കിൽ ശരീരത്തിൽ മറ്റു ഭാഗത്ത് അനുഭവപ്പെടും എന്നുള്ളത് പോലെ തന്നെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന അനുഭവപ്പെട്ടാൽ ആ ഇന്ത്യയുടെ ഭാഗമായ ആ ആത്മാവിൽ ജീവിക്കുന്ന നമുക്കും ആ വേദനയുടെയും നൊമ്പരവും അനുഭവപ്പെടുമെന്നുള്ളതാണ്. ഗാന്ധി സ്ക്വയറിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. എല്ലാ ഇടവകളിൽ നിന്നുമായി നൂറുകണക്കിന് വിശ്വാസികൾ റാലിയിൽ അണിനിരന്നു. തൊടുപുഴ തെനംകുന്ന് പള്ളിയിലാണ് റാലി സമാപിച്ചത്. തുടർന്ന് നടന്ന യോഗത്തെ അഭിസംബോധന ചെയ്ത് കോതമംഗലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രസംഗിച്ചു. വൈദികർ, ആത്മായ സംഘടനാ പ്രതിനിധികൾ, സന്യാസിനികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിശുദ്ധ ദൈവമാതാവ് ഗർഭം തിരിച്ച് ഈശോ മിശിഹായിയെ പ്രസവിക്കുമെന്ന മംഗള വാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാലയത്തിനെ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചു ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടിയ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് ലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ മേച്ചൊള്ളണമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമായി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.